ദൈവത്തിന് വേണ്ടി ഒച്ചപ്പാടും ബഹളവും വടക്കും ദൈവോത്സവം അച്ഛാ എൻ്റെ ഭർത്താവിനോട് വെച്ച പ്രാർത്ഥിക്കണം. ഹാലേലൂയ. ഒത്തിരി കേസ്, ഒത്തിരി ഡൈവോഴ്സിന്റെ കേസ്. ഇവിടെ മക്കളെ ഒരു കാര്യം ഓർത്തോ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകാതെ ഒരു ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ശരീരത്തില് ഈ ശക്തി നഷ്ടപ്പെട്ടു പോയി. ദാവീദിന്റെ കുടുംബത്തിൽ അത് ശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ? ദാവീദിന്റെ ജീവിതത്തില് പാപം. ഇനി പാപത്തിന്റെ മേഖലകളിലൂടെ നമുക്ക് പിന്നീട് പോകുമ്പോ ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാവും. പതിനൊന്ന് ദിവസങ്ങളില് നമ്മൾ ചെയ്യുന്ന കാര്യം അറിയുമോ, ദൈവം നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു പോകും? അത് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കാണ്. ആ ശക്തി പ്രകടമാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ കുടുംബത്തില്, ജീവിതത്തില്, ശരീരത്തില്, പഠനത്തില്, ദാമ്പത്യത്തില്, എന്റെ പൗരോഹിത്യത്തില് ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്, കാരണങ്ങളുണ്ട്. അത് കണ്ടെത്തി അത് നമ്മൾ വിട്ടുപേക്ഷിച്ച് അതിനോട് നഷ്ടപ്പെട്ടു പോയ ശക്തി നമ്മുടെ കുടുംബത്തില്, പാരമ്പര്യത്തില്, നമ്മുടെ ഈ ഫാമിലി ട്രീ, കുടുംബവൃക്ഷം, ഇതൊക്കെ ഇവിടെയൊക്കെ വന്നു പോയതൊക്കെ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി നഷ്ടപ്പെട്ടു പോയ ശക്തി നമ്മൾ വീണ്ടും നിറച്ചെടുത്ത് പുതിയ അഭിഷേകത്തിൽ, പുതിയ ശക്തിയിൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് സ്വന്തമാക്കുന്ന, കർത്താവിന്റെ ശക്തി പ്രകടമാക്കുന്ന ഒന്നാക്കി മാറ്റുന്ന ഒരു വലിയ വലിയ ഒരു പ്രവൃത്തിയിലേക്കാണ് ദൈവം നമ്മെ ഈ ധ്യാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ രോഗശാന്തി ഉണ്ട്, കാരണം ദൈവത്തിന്റെ ശക്തി പ്രകടമാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു പിശാചിനോ ഒരു രോഗത്തിനോ ഒരു തടസ്സത്തിനോ നമ്മെ തടസ്സപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. അതോടെ നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കരുത്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ട്? നിങ്ങൾ അച്ഛൻ ഞാനെവിടെയെങ്കിലും ചാനൽ ടിവിയിലോ മെസ്സേജിലോ അത് യൂട്യൂബിലോ അച്ഛൻ്റെ ടോക്കുകൾ കേട്ടിരുന്നെങ്കിൽ അത് പല വട്ടം കേൾക്കുന്നതിന് വാക്കാണ്, എന്തുകൊണ്ട്? അല്ലെങ്കിൽ നിങ്ങളതെവിടെയും കേട്ടില്ല, എന്തുകൊണ്ട് വേറെ കേട്ടിട്ടുണ്ടോ? ബസ് ചാനലിലൊക്കെ മെസ്സേജ് കയറി ഇരിക്കുമ്പോ മടിയെ ശാസ്ത്ര പരീക്ഷിച്ചോടും എന്തുകൊണ്ട്? എല്ലാത്തിനും ഒരു കാരണമാണ്. ഞാൻ പച്ചനായിട്ട് 25 വർഷത്തെ ഞാൻ ഈ ഡിസംബറിൽ എന്റെ ജൂബിലി 25 വർഷം ഇവിടെ ഞാനൊരു 19 വർഷം അതിലൊരു 11 വർഷം ഗുണ്ടാസനത്തിൽ പെട്ട പിള്ളേരുടെ കൊട്ടേഷൻ ഇങ്ങനെയുള്ള പിള്ളേരുടെ 11 വർഷം ജയിലിൽ ധ്യാനങ്ങള്, അതോടൊപ്പം തന്നെ ഇവരുടെ ക്യാമ്പുകളെ പോയി കാണുക, അവരെ കൊണ്ടുപോയി താമസിപ്പിക്കുക, അവർക്ക് ജാമ്യം എടുക്കുക, അവർക്ക് വേണ്ടി ധ്യാനം നടത്തുക, അങ്ങനെ ശുശ്രൂഷമേഖല അനേക കുട്ടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ ഒത്തിരിയേറെ വീടുകളിൽ പോയിട്ടുണ്ട്, ഈ കുണ്ടകളുടെ വീടുകളിൽ. അവർക്കിടെ ആ 19 വർഷത്തിനിടയിൽ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടില്ല. ഇവിടെ എന്റെ വീട് മുക്കലുണ്ട്, 15 വീട് രാത്രി ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, എന്റെ പല കുണ്ടകളുടെ വീട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട് ഞാനിങ്ങനെ അനേകം കുടുംബങ്ങള്, അനേകം മക്കള്, ചെരില്, വിശുദ്ധ കുർബാന, ധ്യാനങ്ങള്, ഈ മക്കളുമായി ഒരുമിച്ചിരുന്ന ഒരു 500 മക്കള് ഇവിടെ അച്ഛൻ്റെ കൂടെ ഈ കുണ്ടാ പിള്ളേർ താമസിച്ചിട്ടുണ്ട്. ഈ ആരാധന ചാപ്പലിലൂടെ അത് പറഞ്ഞത് ഞാൻ ആ കുണ്ടാ പിള്ളേർ ഞാനും കൂടി കൂടി ഒരു ആശയിലെ കോൺടാക്ട് എഞ്ചിനീയർ ഒന്നുമില്ല, നമ്മളെ പിള്ളേർ പറഞ്ഞതാണ്. അത് ഇത്ര നമ്മളെ പിള്ളേർ പേടിക്കുന്നുണ്ടോ? അവർക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാലഘട്ടം ഈ ശുശ്രൂഷയിലായിരുന്നപ്പോ ഞാൻ കണ്ടു കൊട്ടേഷന്റെ പിന്നാലെ പോയ മക്കള്, കഞ്ചാവിന്റെ പിന്നാലെ പോയ മക്കള്, എന്താ പറയാം, കൊലപാതകത്തിന്റെ പിന്നാലെ പോയ മക്കള്, മദ്യത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, മ്ലേച്ഛ പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, എല്ലാ തിന്മകളും മ്ലേച്ഛതകളും ചെയ്തു പോയ മക്കള്. ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ മക്കളുടെ കൂടെ ഇരുന്നിട്ട് ചോദിച്ച ചോദ്യമാ, എന്തുകൊണ്ട് ഇവൻ ഗുണ്ടയായി? എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെയായി? പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ആരാ? ദിവസങ്ങളിൽ കാണും, നമ്മൾ ആരാ? നമ്മൾ എന്താണെന്നാ വിചാരിച്ച? നമ്മളൊക്കെ ശരിക്കും നോക്കും മനസ്സ് നമുക്ക് കാണാം, ഇപ്പൊ എല്ലാവരും അച്ഛപ്പോ പറയണില്ല. അതും ഈ ദിവസങ്ങളിൽ കാണും. ഈ അവസ്ഥയിലായി നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി മാറി?
വ്യക്തമായ കാരണമുണ്ട്, വ്യക്തമായ കാരണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കാരണങ്ങളിലൂടെ ഒരു യാത്ര ചെയ്യുകയും ആ കാരണങ്ങളെ കണ്ടെത്തിയിട്ട് ആ കാരണം എടുത്തു മാറ്റി യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനത്തിലേക്ക് വന്നിട്ട് ദൈവം എന്തിനു വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചുവോ അതിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. രണ്ട് ദിനവൃത്താന്തം 27 അധ്യായത്തിന്റെ 6 തിരുവചനം എടുത്തേ. അവിടെ യോഥാം എന്ന ഒരു രാജാവിനെ കുറിച്ച് വചനം പറയാം. രണ്ട് ദിനവൃത്താന്തം 27:6 എടുത്തോണ്ട് വേറെ ഒന്നും പോകാനും ഇവിടെ കൊണ്ട് വീട്ടിലൊന്നും പോകണ്ടി ഇഷ്ടത്തിനനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി, അവൻ ശക്തീകരിക്കപ്പെട്ടു, അത് പ്രബലൻ ശക്തിമാനായി. ഇങ്ങനെ എന്നിട്ട് പറ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ ജീവിതത്തെ അവൻ ക്രമപ്പെടുത്തി. ലലിയ അത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവിന്റെ ഇഷ്ടം, ഇതാണ് കർത്താവിന്റെ ഇഷ്ടം നമ്മളെ കുറിച്ച്. ഇതിൽ 35,562 വചനങ്ങളുണ്ട്. ഇത്രമാത്രം ആയിരക്കണക്കിന് വചനങ്ങളാൽ നിറയപ്പെട്ട ഈ വിശുദ്ധ ബൈബിൾ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ ദൈവാത്മാവിനാൽ നിവേശിതമായ ദൈവത്തിന്റെ മനസ്സാണ്. ദൈവത്തിന്റെ മനസ്സറിയുന്നത് ദൈവാത്മാവാണ്. ആ ദൈവാത്മാവിനാൽ നിവേശിതമായ ഈ വചനങ്ങൾ നിന്നെ കുറിച്ചും എന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും എന്റെ പൗരോഹിത്യത്തെ കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചും നിന്റെ ദാമ്പത്യത്തെ കുറിച്ചും നിന്റെ ജീവിതത്തിന്റെ വളർച്ചയെ കുറിച്ചും ദൈവം പറഞ്ഞ ദൈവത്തിന്റെ മനസ്സാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തെ നീയും ക്രമപ്പെടുത്തിയാൽ യോഥാമിനെ പോലെ നീയും ഞാനും പ്രബലനാണ്. നിന്റെ കുടുംബജീവിതം, നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ പൗരോഹിത്യം, നിന്റെ മക്കൾ, നിന്റെ ദാമ്പത്യം, നിന്റെ ശരീരം പ്രബലമാണ്. ഇത് സംഭവിക്കുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മിലും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. വേറെ എവിടെ പോകരുത്. അച്ഛന്റെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടാവണം കേട്ടോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ സംഭവിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കർത്താവ് ആഗ്രഹിച്ച എല്ലാം നടക്കുമോ? ദൈവത്തിനല്ല സാധ്യമോ? നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കും, സ്നേഹത്തോടെ ഇരിക്കണം ദൈവാദിമാരെ. ദൈവത്തിനല്ല സാധ്യമാണോ? യെസ് പറഞ്ഞോ. യെസ് അല്ല, ദൈവത്തിനല്ല സാധ്യമല്ല. ഇപ്പൊ ബോസ്കോച്ച് എന്റെ പേര് പറയാം, ബോസ്കോച്ച് ബോസ്കോച്ചിനെ ഒരു വിശുദ്ധനാക്കണം എന്ന് ദൈവം വിചാരിച്ച് നടക്കോ? 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 നടക്കില്ല. ബോസ്കോച്ച വിചാരിച്ചു ദൈവമേ, പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് എല്ലാം സാധ്യമല്ല. അല്ലെങ്കിൽ കുടുംബത്തിലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദൈവത്തിന് സാധ്യമാണോ? നമ്മൾ ദൈവത്തിന് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അഗസ്റ്റിനോസ് പറഞ്ഞത് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. നിന്നെ കൂടാതെ ബിക്കോസ് നിന്റെ സ്വാതന്ത്ര്യം. മനുഷ്യനെ ശ്രദ്ധിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സുവച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, അത്തിയും ചെലവും നിന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. യു ക്യാൻ സെലക്ട്. ഇഷ്ടമുള്ളത് നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് നമുക്ക് വരാൻ പിന്നീട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. വചനം കേൾക്കണോ? വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. വചനം അനുസരിക്കണം. ഇറ്റ്സ് അപ് ടു യു. അപ്പം പറഞ്ഞ കേട്ടല്ലേ, ഇന്ന് രാവിലെ അവര് കാരടിയിൽ അമ്മാനെ കുറിച്ച് ഒരു അഭിനാമി കൊടു, അവൻ എന്താ പറയാ, കേസിൽ അടിപിടി കേസിൽ റിമാൻഡ് ചെയ്തു പോകാൻ കിടക്കുന്നു. അച്ഛാ, ഞങ്ങളുടെ മോനെ അച്ഛൻ നന്നാ കുറെ ഞാനിരിച്ച ചോദ്യങ്ങളോട് ഇതുമാത്രം അമ്മമാരെ വിളിക്കണം പറയാം. അച്ഛാ, എന്റെ മോനെ കുറിച്ച് പറയുന്നു, എന്റെ മോളെ കുറിച്ച് പറയുന്നു, എന്റെ മോനെ കാണിക്കുന്നു, എന്റെ മോളെ കാണിക്കുന്നു. അച്ഛാ, ഒന്ന് നന്നാ
എന്നോട് മകൾ ആര് വിചാരിച്ചാലും നന്നാവും. നമ്മളല്ല ഞാൻ വിചാരിക്കേണ്ട പോസ്റ്റൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇത്രയും പറയാണ്, നമ്മളല്ല ഞാൻ മനസ്സ് വയ്ക്കാറുണ്ട്. എന്റെ കർത്താവ് എന്താണോ പറയണേ അത് എന്നെ നടക്കാം. എന്റെ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ ജീവിതത്തെ എനിക്ക് ക്രമപ്പെടുത്താം. അത് നമ്മൾ വിചാരിച്ചു നടക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ, അത് നടക്കില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഈ മച്ചൻ എങ്ങനെ സംഭവിക്കും? മാതാവിന് പോലും സംശയം മച്ചനെ സംഭവിക്കണതിനെ കുറിച്ച്. ആരും പറഞ്ഞ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം. അപ്പോൾ ഈ വചനം നിന്റെ ജീവിതത്തില് അതുകൊണ്ട് എളിമപ്പെട്ടിരിക്കും. നല്ല വചനം ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ഉറക്കുകയല്ല വിറക്കുകയും ചെയ്യുന്നവന് കർത്താവ് കടാക്ഷിക്കും. എല്ലാവരും എളിമയോടുകൂടി വ്യാപരിക്കുമാണ്. ഇത് കിട്ടി ഞാനത് പറയാം. അതോട് വലിയ പ്രാർത്ഥനയോടുകൂടി എളിമയോടുകൂടി ഈ സമയം ഈ ദിവസങ്ങൾ ഈ വെറും മൂന്നര ദിവസങ്ങൾ കർത്താവിന്റെ കൂടെ ആയിരിക്കണം.